ഹലോ വെൽക്കം ബാക്ക് ടു രാജേഷ് കുക്കിംഗ് വ്ളോഗ്. കൂട്ടുകാരെ, ഞാൻ ഇന്നൊരു അടിപൊളി വീഡിയോ ആയിട്ടാണ് വെറൈറ്റി വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ് കേട്ടോ. ഇതെന്താന്ന് മനസ്സിലായോ? ഇത് മൽബറി, നമ്മൾ ഒരു ഫ്രൂട്ടില്ലേ, അതിൻ്റെ മരമാണ്. നമ്മൾ എന്താ പറയുക, പട്ടുനൂൽ പുഴുവിനൊക്കെ ഭക്ഷണമായിട്ട് കൊടുക്കുന്ന ഇലയുണ്ടല്ലോ, അതാണിത് കേട്ടോ. ഇത് നമുക്ക് ഒരുപാട് ഒരു 100,000 ഗുണങ്ങളടങ്ങിയിരിക്കുന്ന ഒരു ഇലയാണ്, ഇലച്ചെടിയാണ് കേട്ടോ. ചെടി എന്ന് പറയാൻ പറ്റില്ല, മരം കുറച്ച് മരമായിട്ട് വളരും. പിന്നെ ഇതിൻ്റെ ഫ്രൂട്ടാണെങ്കിൽ നമുക്ക് കഴിക്കാം, ബെറീസിലൊക്കെ പെട്ടതാണ്. പിന്നെ ഒരുപാട് ഗുണങ്ങളുണ്ട് ഇതിൽ. പ്രോട്ടീൻ കണ്ടൻറ്റ് റിച്ചാണ്, പ്രോട്ടീൻ റിച്ചാണ് എന്ന് തന്നെ പറയാം. മിനറൽസ്, വൈറ്റമിൻസ്, അങ്ങനെ ഒരുപാട് എണ്ണി പറയാൻ തീരാത്ത ഒരുപാട് ഗുണങ്ങൾ ഇതിനുണ്ട്. ഇത് ഷുഗറിന്, കൊളസ്ട്രോള്, ഫാറ്റി ലിവർ, അങ്ങനെ ഒരുപാട് അസുഖങ്ങൾക്ക്, ബി പിക്ക് ഒക്കെ നല്ലതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഒരുപാട് ചീരകളും അതും ഇതും മുരിങ്ങയും അതൊക്കെ കഴിക്കുക. മുരിങ്ങയ്ക്ക് നല്ലതാണ്. പിന്നെ അത് ഇടയ്ക്ക് നമുക്ക് ഇത് ഒരാഴ്ചയിൽ ഒരു പ്രാവശ്യം നമ്മളെ വീട്ടിൽ ഉണ്ടെങ്കിൽ ഇത് പറിച്ച് ഇതിൻ്റെ തളിരില മാത്രമാണ് എടുക്കേണ്ടത്. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. തളിരില എടുത്തിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക കേട്ടോ. അത് എൻ്റെ അടുത്ത് ഇവിടെ ഇല്ല. ഞാനിതിൻ്റെ കമ്പ് മാമാൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ട് കുഴിച്ചിട്ടിട്ടുണ്ട്, അവിടുന്ന് കൊണ്ടുവന്നതാണ്. അപ്പോൾ അത് ഇതിൽ മൂത്തതും മിളയതും ഒക്കെ ഇലയുണ്ട്, തളിരില എല്ലാം ഉണ്ട്. അപ്പോൾ ഞാൻ ഇതിൽ തളിരില മാത്രം എടുത്തിട്ട് എടുക്കുകയാണ് കേട്ടോ. പിടിച്ചിട്ട് ഇങ്ങനെ ഇതുപോലെ കൂട്ടി പിടിച്ചിട്ട് അരിഞ്ഞെടുക്കുക. നമുക്ക് മൂത്ത ഇലയൊക്കെ എടുത്ത് കളയാം. അപ്പോൾ ഒരിക്കലും ഇത് സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. നിങ്ങൾ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ, നിങ്ങൾക്ക് വീഡിയോ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് വീഡിയോ കാണുക. നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ അതും നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതൊക്കെ ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് കൊണ്ടുവരാം കേട്ടോ. ചെറുതായിട്ട് അരിയണം. ഞാനിപ്പോൾ അങ്ങനെ ഒരു അരിശിൽ അരിയുന്നുണ്ട്. നന്നായിട്ട് ചെറുതായിട്ട് അരിയാൻ പറ്റണേ അതാണ് ഏറ്റവും നല്ലത് കേട്ടോ. ഇത് ഒരാൾക്കും കൊടുത്താൽ ഇത് പറയില്ല, ഇതെന്താന്ന് അവർക്ക് മനസ്സിലാവില്ല. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ, ഞാനൊരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. ചിരവിയിരിക്കല്ല, ഞാൻ പീസാക്കിയിട്ട് എടുത്തിരിക്കുകയാണ്. അത് ക്രഷ് ചെയ്തെടുത്താൽ ചിരവിയെ പോലെ തന്നെ നമുക്ക് കിട്ടും, മിക്സിൻ്റെ ചെറിയ ജാറിലിട്ട്. അതുപോലെ തന്നെ ഒരു 6 ചെറിയ വെളുത്തുള്ളി, പിന്നെ ചുവന്നുള്ളി, പച്ചമുളക്, ഒരു ചെറിയ സവാളൻ്റെ പീസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ പച്ചമുളകും ഉള്ളി, ചെറിയ ഉള്ളി, വെളുത്തുള്ളിയൊക്കെ ഇതിലിട്ടിട്ട് തന്നെ ഒന്ന് നന്നായിട്ട് ക്രഷ് ചെയ്തെടുക്കുക. ഇതിലേക്ക് ഞാൻ ചെറിയ ജീരകം കൂടെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഉപ്പ് ഇതിൽ തന്നെ ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. എന്നാൽ പിന്നെ നമുക്ക് ഇലയിൽ ചേർക്കണ്ടല്ലോ. അപ്പോൾ ഇതിലാവുമ്പോൾ നമുക്ക് ശരിക്ക് പിടിക്കും ചെയ്യും ഉപ്പ്. അപ്പോൾ നമുക്കിതൊന്ന് ശരിക്ക് ഒതുക്കിയെടുക്കുകയാണ് വേണ്ടത് കേട്ടോ. വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അത് ഇതുപോലെ ഒതുക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചൂട് കട്ടിയുള്ള ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇത് ചൂടായിട്ട് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ സാധാ പോലെ തന്നെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ചൂടാകുമ്പോൾ നമുക്ക് കടുകിട്ട് പൊട്ടിക്കാം. നിങ്ങൾ ഏത് കുക്കിംഗ് ഓയിലാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ അത് ഉപയോഗിക്കുക. ഞാൻ വെളിച്ചെണ്ണ ആയതുകൊണ്ട് അത് ഉപയോഗിക്കുന്നേ ഉള്ളൂ കേട്ടോ. ഞാനധികം ഉപയോഗിക്കുന്ന വെളിച്ചെണ്ണ തന്നെയാണ് സ്ഥിരമായിട്ട്. എനിക്ക് വേറെ എണ്ണകളൊന്നും പിടിക്കില്ല. അപ്പോൾ നമ്മൾ എണ്ണ ഇവിടെ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1/4 teaspoon കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിയിട്ട് നമുക്ക് നമ്മൾ സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ അത് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ ഗുണങ്ങളൊക്കെ നിങ്ങൾക്ക് പിന്നെ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടും കേട്ടോ. അടിപൊളിയായിട്ടുള്ള ഇതാണ്, ടേസ്റ്റുള്ള ഒരു തോരനാണ് കേട്ടോ. ഇതിലേക്ക് ഞാൻ കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യുക. കാരണം ഇലക്കറിയല്ലേ നമ്മൾ ഉണ്ടാക്കുന്നത്. ഞാനിട്ട് കൊടുക്കുന്നുണ്ട് ഇതിൽ. പിന്നെ ചുവന്ന മുളകുണ്ട്, അതും നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും കൂടെ ഇതിലേക്ക് ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ഒരുപാട് ഇളക്കി ഇതാക്കൊന്നും വേണ്ട. അതിന് മുമ്പ് തന്നെ നമുക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മൽബറിൻ്റെ ഇലയും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം.
മരത്തിൻ്റെ തവി ശരിയാവത്തില്ല, ഇളക്കാൻ പറ്റുന്നില്ല. അപ്പോൾ നമുക്കിത് മാറ്റിയിട്ട് ഒരു ടീസ്പൂൺ എടുത്തിട്ട് ഇളക്കി കൊടുക്കുകയാണ് ഞാൻ ചെയ്തത് കേട്ടോ. അതിങ്ങനെ കടന്ന് തിരിയുകയാണ് ഇളക്കുമ്പോൾ. അപ്പോൾ നമുക്ക് നമ്മൾ ഒതുക്കി വെച്ചിരിക്കുന്ന തേങ്ങയും കൂടെ അതിലേക്ക് ചേർത്തിട്ട് ശരിക്ക് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ഇതല്ലാതെ തേങ്ങ നമുക്ക് നേരത്തെ എണ്ണയിലേക്ക് ഇട്ടിട്ട് അങ്ങനെ ഇളക്കിയിട്ട് അതിൻ്റെ പച്ചമണം കളയുക. ഞാനിപ്പോൾ ഇങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ. എനിക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇളക്കാൻ പറ്റുന്നില്ല, ഇത് ടീസ്പൂൺ തന്നെ എടുക്കേണ്ട ഒരാവശ്യം വരുന്നുണ്ട് കേട്ടോ. കണ്ടോ, ഉരുട്ടി ഉരുട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും. ഇതിൽ നമ്മൾ ഞാൻ വെള്ളമൊന്നും ചേർക്കുന്നില്ല. ഈ സമയത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് വെള്ളം ചേർത്ത് ഇത് വേവിച്ചെടുക്കുക കേട്ടോ. വെള്ളം കുറഞ്ഞ് ഇച്ചിരി ഒറ്റിച്ച് കൊടുത്താൽ മതി, ഒരു കാൽ ഗ്ലാസ്സൊക്കെ. നമ്മൾ സാധനം എത്ര ഉണ്ട് വെച്ചാൽ അതിനനുസരിച്ച്. ഞാനിപ്പോൾ ഇതിൽ വെള്ളം ചേർക്കുന്നില്ല. നമുക്ക് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇപ്പോൾ ഉഷാറായിട്ട് ഇളക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ പച്ചമുളക് ഒന്ന് ജസ്റ്റ് നല്ലോണം മാറി, ഇതൊക്കെ കണ്ടോ, കട്ടയൊന്നും പിടിക്കാതെ നന്നായിട്ട് ഇളക്കി ഇതാക്കിയിട്ടുണ്ട്. ഇളക്കി മറിച്ച് കൊടുക്കും. ഇപ്പോൾ എത്ര കൂടുതലുണ്ടായിരുന്നു അതൊക്കെ കുറഞ്ഞില്ലേ, വളരെ കുറച്ചായില്ലേ. അതുപോലെ ഇളക്കറികളുടെ കാര്യം അങ്ങനെയാണ് കേട്ടോ. ആവി കയറി അത് ചൂടായ കുറച്ച് ഒതുങ്ങി വരും. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് അടച്ച് വെച്ച് വേവിക്കുക കേട്ടോ. ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ പറയുക, നല്ല തളിരല എടുക്കുക. നല്ലൊരു സ്മെല്ലൊക്കെ ഇപ്പോൾ വരുന്നുണ്ട് കേട്ടോ. പിന്നെ നമുക്കിതിലേക്ക് വേണമെങ്കിൽ വറ്റൽ മുളക് ഉണ്ടല്ലോ, നമ്മൾ ചുവന്ന മുളക്, അതും ചേർത്ത് കൊടുക്കുക. അതൊന്നും ചേർത്താലും നല്ല ടേസ്റ്റാണ്. ഞാൻ ഇന്നിപ്പോൾ അതൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. ഇത് ചോറിൻ്റെ കൂടെ നന്നായിട്ട്, വേറെ കറികളുടെ ആവശ്യമൊന്നുമില്ല കേട്ടോ. ഞാനധികം കറിയൊന്നും ചെയ്യാറില്ല. എന്തെങ്കിലും ഉപ്പേരിയോ തോരനോ ആ മെഴുക്ക് പുരട്ടി അങ്ങനെയൊക്കെയാണ് എൻ്റെ അധികം ഉള്ളത്. കൂട്ടുകറി അങ്ങനെയൊക്കെ വെക്കും. ഇത് ചോറിന് ഇത് മാത്രം ഉണ്ടായാൽ തന്നെ നല്ല ടേസ്റ്റാണ്. ഞാൻ വെറുതെ പറയുന്നില്ല, അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിച്ചാൽ മതി. അപ്പോൾ നമ്മളെ വീട്ടിൽ തന്നെ ഓരോ രോഗത്തിനുള്ള മെഡിസിൻസ് ഉണ്ട്, നമുക്കത് അറിയാത്തത് കൊണ്ടാണ്. ഖുർആനിൽ തന്നെ പറഞ്ഞിട്ടില്ല, എല്ലാ അസുഖങ്ങൾക്കുള്ള മരുന്നുകളും നമുക്ക് നമ്മളടുത്തുണ്ട്, ഒരു മരുന്നുമില്ലാത്ത ഒരു അസുഖവും ഇല്ല എന്ന്. ശരിയാണ്, നമ്മൾ കണ്ടെത്തിയിട്ടില്ല. നമ്മൾ കണ്ടെത്തുമ്പോഴേക്കും നമ്മൾ അസുഖങ്ങളൊക്കെ മൂർച്ഛിച്ച് മൂർധന്യ അവസ്ഥയിലെത്തിയിട്ടുണ്ടാവും. അങ്ങനത്തെ ഒരവസ്ഥ വരുന്നുണ്ട് അല്ലേ. അപ്പോൾ അടിപൊളിയായിട്ടുണ്ട്. വേറൊരു വീഡിയോ